കുടുംബനാഥൻ ക്യാമ്പിൽ മരിച്ചതോടെ തിരിച്ചു പോവാൻ ഇടമില്ലാതെ നാടോടി കുടുംബം. ഇവർ താമസിച്ചിരുന്ന പുറമ്പോക്കിലെ കൂര കാറ്റിലും മഴയിലും പറന്നുപോയിരുന്നു. പ്രളയജലമിറങ്ങി അഭയം തേടിയെത്തി 1300 പേരും വീടുകളിലേക്ക് തിരിച്ചും പോയി. കോഴിക്കോട് മാവൂരിലെ മണക്കാട് സ്കൂളിൽ ബാക്കിയായത് ഒരേ ഒരു കുടുംബം. ക്യാമ്പിൽ കുഴഞ്ഞു വീണ് മരിച്ച നാടോടിയായ രാജുവിന്റെ രണ്ട് മക്കളും ബന്ധുക്കളും. മഴ പെയ്തിട്ട് കാറ്റൊക്കെ വന്നിട്ട് തെന്റ് രണ്ടും പൊലിഞ്ഞു പോയതായിരുന്നു. അങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന ശേഷം അച്ഛനക്ക് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അച്ഛൻ ഇങ്ങനെ മരണപ്പെട്ട്. കനത്ത കാറ്റിലും മഴയിലും ഇവരുടെ പുറമ്പോക്കിലെ കൂര പറന്നുപോയതോടെയാണ് രാജു കുടുംബത്തോടൊപ്പം ക്യാമ്പിലെത്തിയത്. ഇതേ സ്കൂളിലെ 4-ാം ക്ലാസ്സുകാരിയായ മകൾ മാനുഷയും ഒപ്പം ഉണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മാനുഷ എന്ന കുട്ടി. അപ്പോൾ അത്ലറ്റിക്സിലെ ആ കുട്ടി നല്ല മികവ് പുലർത്തുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് പഠിക്കാനും അതുപോലെ നല്ല രീതിയിൽ അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഉണ്ടാവണം. തെരുവ് സർക്കസുകാരായ രാജുവിന്റെ കുടുംബം 22 വർഷമായി ജീവിച്ച കൂരയാണിത്. പ്രളയം ഇവിടെ ബാക്കിയാക്കിയത് കല്ല് കാലാക്കിയ ഒരു കട്ടിൽ മാത്രം. തിരിച്ചുപോകാൻ ഇടമില്ല മാനുഷയ്ക്ക്. വിരൽ പിടിച്ച് ക്യാമ്പിൽ കൊണ്ടുവന്ന അച്ഛൻ തിരികെ കൊണ്ടുപോകാൻ വരില്ലെന്ന കാര്യവും അവളോടാരും പറയുന്നില്ല. പ്രശാന്ത് ആൽബർട്ടിനൊപ്പം കൃഷ്ണേന്ദു, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.